പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് എന്ന കൊച്ചു ഗ്രാമത്തിൽ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമുണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾ ജീവിതത്തിൽ അനുഭവിച്ച റാണി ജോൺ എന്ന സഹോദരിയുടെ കുടുംബം ദിവ്യകാരുണ്യത്തോടുള്ള അതിയായ സ്നേഹത്താൽ ജ്വലിക്കുന്ന ഒരു ഹൃദയത്തിനുടമയാണ് റാണി ജോൺ എന്ന ഈ സഹോദരി ബാല്യം മുതൽ ഇന്നോളം ദിവ്യകാരുണ്യനാഥൻ്റെ സ്നേഹത്തിൽ വളരുവാനും ജീവിക്കുവാനും ഇവർക്ക് കഴിഞ്ഞു ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായിട്ട് വരുന്ന എല്ലാവരോടും ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന രണ്ട് ആയുധങ്ങളുണ്ട് രക്ഷയ്ക്ക് വേണ്ടി വിശുദ്ധ കുർബാനയും ജപമാല ഭക്തിയും വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ മാത്രമല്ല സ്വർഗം മുഴുവനുമുണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് കണ്ണുനീരോടൊരു യാചകനെ പോലെ യാചകയെ പോലെ പല ആത്മാക്കളും നമ്മുടെ അരികിൽ നിന്ന് വന്ന് പ്രാർത്ഥി പ്രാർത്ഥന ചോദിക്കുന്ന കാര്യം പലപ്പോഴും ഈശോ മനസ്സിലാക്കി തന്നിട്ടുണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് ബലിവസ്തുവായിട്ട് കൊണ്ടുപോകുന്നത് സമർപ്പിക്കാൻ നമ്മുടെ കാവൽമാലാകാത്തുനിൽപ്പുണ്ട് പ്രിയപ്പെട്ടവരെ ബലിയർപ്പണത്തിൻ്റെ കാഴ്ച സമർപ്പണത്തിൻ്റെ സമയത്ത് ഞങ്ങൾ നമ്മൾ ഓരോരുത്തരും ബലിപീഠത്തിൽ ആദ്യം സമർപ്പിച്ചില്ലേ അതെടുത്ത് ഈശോയ്ക്ക് കൊടുക്കാനായിട്ട് മാലാഘമാർ നിരനിരയായി പോകുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പലരുടെയും കാവൽ മാലാഘന്മാർ കണ്ണുനീരോടെ ശിരസ് നമിച്ചുകൊണ്ട് ഒന്നും കൊടുക്കാനില്ലാതെ തിരിച്ചു വന്ന് ശിരസ് നമിച്ച് അവരുടെ അടുത്ത് നിൽക്കുന്നത് സങ്കടത്തോടെ നോക്കി കണ്ടിട്ടുണ്ട് അപ്പോൾ ദിവ്യകാരുണ്യ ഈശോ പറഞ്ഞു തന്നിട്ടുണ്ട് മോളെ എവിടെയൊക്കെ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയാൻ അവസരം കിട്ടിയോ എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം മക്കളെ നിങ്ങൾ ഒറ്റയ്ക്കല്ല വിശുദ്ധ കുർബാനയ്ക്ക് നിൽക്കുന്നത് നിങ്ങൾ വിശു വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് വൈദികൻ തിരുവസ്ത്രങ്ങൾ അണിയുന്നതുപോലെ തന്നെ തിരുസഭയാകുന്ന വിശുദ്ധിയുടെ തിരുസഭ നൽകുന്ന വിശുദ്ധിയുടെ വസ്ത്രം വൈദികൻ അണിയുന്നത് പോലെ തന്നെ രാജകീയ പൗരോഹിത്യത്തിലെ അംഗങ്ങളായ നിങ്ങൾ ഓരോരുത്തരും ബലിയർപ്പണത്തിൻ്റെ തിരുവസ്ത്രങ്ങൾ ഈ ബലിവേദിയിൽ വെച്ച് വിശുദ്ധിയുടെ വസ്ത്രങ്ങൾ അണിയണം അതിന് നമ്മളെ ഒരുക്കുന്നതാണ് വിശുദ്ധ കുംഭസാരം കുംഭസാരത്തിലൂടെ പാപക്കറകൾ കഴുകിക്കളഞ്ഞിട്ട് നമ്മളുടെ ജീവിതമാകുന്ന സാ ജീവി ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ ബലിപീഠത്തിൽ വെക്കുമ്പോൾ ഒരു വിശുദ്ധിയുടെ അങ്കി പരിശുദ്ധ അമ്മയും മാലാഖമാരും വിശുദ്ധരും കൂടെ നമ്മളെ അണിയിപ്പിക്കുന്നുണ്ട് നമ്മളിതൊന്നും അറിയുന്നില്ല ഒടുക്കുന്ന സാരിയുടെ ഭംഗി അടുത്ത് നിൽക്കുന്ന വ്യക്തിയുടെ ഡ്രസ്സിൻ്റെ ഭംഗി അവരുടെ പോരായ്മകൾ ജീവിതത്തിലെ പല കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ എടുക്കേണ്ട തീരുമാനങ്ങൾ അല്ലെങ്കിൽ അടുത്ത് നിന്ന് നിൽക്കുന്നവർ ഉറങ്ങുന്നുണ്ടോ അവർ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടേണ്ട സമയമല്ല അത് നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ആദ്യമായും അവസാനമായും അർപ്പിക്കേണ്ട ബലിയായ ബലിയിലാണ് നീ പങ്കെടുക്കുന്നുള്ള ബോധ്യത്തോടു കൂടെ വിശുദ്ധിയുടെ മേലങ്കി പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് സ്വീകരിക്കുക ആ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കണം വിശുദ്ധ അവസേപ്പിതാവും പരിശുദ്ധ അമ്മയും പുൽക്കൂടിനെ പർദീസയാക്കി മാറ്റിയവരാണ് ഈശോക്ക് ജനിക്കാൻ പുൽക്കൂടൊരുക്കിയവരാണ് ഏതും അഴുക്കിൻ്റെയും ഒക്കെ മേഖലകളിൽ ജീവിക്കുന്നവരായാലും ഈ പരിശുദ്ധ അമ്മയോടും വിശുദ്ധ അവസേപ്പിതാവിനോടും കുർബാനക്ക് മുൻപ് ഒന്ന് പ്രാർത്ഥിക്കണമേ ഈ ഞങ്ങളുടെ ജീവിതത്തെ പുൽക്കൂടുകളാക്കി മാറ്റണേ ഈ ബലിയർപ്പിക്കാനുള്ള കൃപയും യോഗ്യതയും ഞങ്ങൾക്ക് തരണേ എന്ന് തീർച്ചയായിട്ടും അത് സംഭവിക്കും ഈശോ പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക എന്ന് സമർപ്പണത്തിൻ്റെ സമയത്ത് ഒന്നും കൊടുക്കാനില്ലാത്തവരല്ലോ ലോകത്ത് ജീവിക്കുന്ന മക്കൾ നേടേണ്ടത് ഇനിയുമില്ലേ നഷ്ടപ്പെടുത്തിയത് ഒത്തിരിയില്ലേ സമ്പാദിച്ചതെല്ലാം ദൈവിക നേട്ടമല്ലാത്തതല്ലേ സമ്പാദിച്ചതിലെല്ലാം കരടില്ലേ അഴുക്കില്ലേ അതൊക്കെ മാറ്റാൻ നിൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി ബലിയാടാകുകയാണ് ആ ബലിപീഠത്തിൽ അശ്രദ്ധയോടെ നോക്കി നിൽക്കരുതേ ബലിയിൽ പങ്കെടുക്കണമേ പ്രാർത്ഥനകൾ ഉറക്ക ചൊല്ലണമേ സ്ഫുടതയോടുകൂടെ പ്രാർത്ഥിക്കണമേ ഗാനങ്ങൾ ആലപിക്കണമേ കാരണം സ്വർഗത്തിലെ മാലാഖമാരും വിശുദ്ധാത്മാക്കളും നിൻ്റെ പേരിന് കാരണബോധയായ വിശുദ്ധ അല്ലെങ്കിൽ വിശുദ്ധൻ അവിടെ നിന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് സ്വർഗം മുഴുവനും ഇറങ്ങി വരുന്നുണ്ട് ഈശോയെ എടുത്ത് ഉയർത്തുന്ന സമയമുണ്ടല്ലോ ജീവിക്കുന്ന അപ്പം അവിടുന്നാണെന്ന് സഭാ മക്കൾ ഏറ്റുപറയുന്ന സമയമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ നക്തമായ ഈ നേത്രങ്ങളാൽ കാണാനും ആത്മീയമായി അനുഭവിക്കുവാനും അപ്പോൾ സാധിച്ചിട്ടുള്ളൊരു വസ്തുതയുണ്ട് മാലാഘമാർ അഷ്ടാംഗ പ്രണാമം ചെയ്ത് ദിവ്യകാരുണ്യ ഈശോയെ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കാൻ വന്ന കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു വിശുദ്ധാത്മാക്കളെല്ലാം സ്രാഷ്ടാങ്കം പ്രണമിക്കുന്നു പരിശുദ്ധ അമ്മ ഉയർത്തപ്പെട്ട ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ ശിരസ് ഭൂമിയോളം കുനിച്ച് നിൽക്കുന്നു വിശുദ്ധ അവസരിപ്പിതാവ് നിൽക്കുന്നു ഈ വിശുദ്ധമായൊരു അന്തരീക്ഷം ഓരോ ദേവാലയത്തിലും അരങ്ങേറുമ്പോൾ അല്ല സംഭവിക്കുമ്പോൾ വെറും പുഴുവായ മനുഷ്യൻ ബോധ്യമില്ലാതെ ബോധമില്ലാതെ ചിന്തകൾ ചിതറിക്കപ്പെട്ട് പല വിചാരത്തോടുകൂടെ ആനുകാലിക തെറ്റുകളെ അനുസരണത്തിൻ്റെ മേഖലയായി സ്വീകരിച്ചു കൊണ്ട് ജീവിക്കുന്ന കപടതയുടെ മുഖം തിരിച്ചു നിൽക്കുമ്പോൾ നിന്റെ കാവൽമാലാകെ നിനക്ക് വേണ്ടി ഏങ്ങലടിച്ച് കരയുന്നുണ്ട് പ്രിയപ്പെട്ട ദൈവ പൈതല് എന്നെ ശ്രവിക്കുന്ന എൻ്റെ ദൈവമക്കളെ ഈശോയുടെ മക്കളെ ദിവികാരുൺ ഈശോയുടെ മക്കളെ ഒരു കുർബാനയും വിലയില്ലാതായി പോകുന്നില്ല ഈശോയുടെ രക്തം നിന്റെ കാൽച്ചുവട്ടിലേക്ക് ബലിപീഠത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുമ്പോൾ നിന്റെ ശിരസ് മുതൽ പാദം വരെയും നീ കഴുകപ്പെടുകയാണ് ഈശോയുടെ ശരീരം ഹൃദയം നിനക്ക് വേണ്ടി തുടിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിന്റെ ആകുലതകൾ നീ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവാകുന്ന അഗ്നി ഇറങ്ങി ആ ഹൃദയത്തെ നവീകരിക്കുകയും ശുദ്ധീകരിക്കുകയും പുനരുദ്ധരീകരിക്കുകയും കർത്താവിൻ്റെ സത്യശരീരവും സത്യരക്തവുമായി മാറ്റ മാറ്റുമ്പോൾ നീ സമർപ്പിച്ച നിയോഗങ്ങൾക്ക് നിനക്ക് ഉത്തരം കിട്ടും വൈകില്ല ഉത്തരം കിട്ടാൻ ദിവ്യകാരുണ്യത്തിൽ സമർപ്പിച്ചാൽ സത്യവിശ്വാസത്തോടുകൂടെ സമർപ്പിച്ചാൽ തുടർന്ന് വിശുദ്ധ കുർബാന നീ സ്വീകരിക്കുവാനായിട്ട് ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് അണയുമ്പോൾ നീ നിർവികാരതയോടെ പോകരുതേ എന്ന് ഓർമ്മിപ്പിക്കാൻ ഈശോ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തെന്നോ ആ സമയം സംഭവിക്കുന്നത് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരണത്തിനായിട്ട് പോകുമ്പോൾ നമുക്ക് ചുറ്റും മാലാഖമാരുണ്ട് ദിവ്യകാരുണ്യ സ്വീകരിക്കുമ്പോൾ പരിഹാര കുർബാനയായിട്ട് എനിക്ക് വേണ്ടി സ്വീകരിക്കണമേ എന്ന് പറഞ്ഞ് നമ്മെ വലിച്ച് നമ്മുടെ വസ്ത്രത്തിലൊക്കെ വലിച്ചു വലിച്ചു നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ശുദ്ധീകരണത്തിലെ സ്ഥലത്തിലെ ആത്മാക്കളുണ്ട് ഇവരൊക്കെ ആ സമയം പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മളോ വേണ്ടത്ര ഒരുക്കമില്ലാതെ അതിരം തുറന്ന് നാവ് നീട്ടി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു വിശുദ്ധ കുർബാന സ്വീകരണത്തിനായിട്ട് നമ്മൾ പോകുമ്പോൾ മനസ്സിലൊരു പ്രാർത്ഥന വേണം ഈശോയെ എന്നോട് കരുണയായിരിക്കണമേ ഞാനങ്ങയെ സ്നേഹിക്കുന്നു ഈശോയെ ഞാനങ്ങയെ സ്നേഹിക്കുന്നു എന്ന് ഉള്ളത്തിൽ ഒരു പ്രകരണം നടത്തിക്കൊണ്ട് പ്രാർത്ഥന നടത്തിക്കൊണ്ട് വേണം വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോകേണ്ടത് വിശുദ്ധയവസേപ്പിതാവും പരിശുദ്ധമ്മയും നമ്മുടെ ഹൃദയത്തിൽ ആ സമയം ഒരു പുൽക്കൂടൊരുക്കും നാമാകുന്ന ജീവിതത്തിൽ രാജ്യാതിരാജനായി ഈശോ മുറിക്കപ്പെട്ട ശരീരം തുടിക്കുന്ന ഹൃദയം ഒഴുക്കിയ രക്തമായിട്ട് ജീവൻ പകരാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരികയാണ് നാം മധരം തുറക്കുമ്പോൾ തുറക്കുന്നത് ഹൃദയമാണ് പ്രിയപ്പെട്ടവരെ ഈ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുന്നതോ ഈ ലോകം മുഴുവൻ്റെയും സൃഷ്ടാവായ എൻ്റെയും നിങ്ങളുടെയും സൃഷ്ടാവായ ദിവ്യകാരുണ്യ ഈശോ ഈശോയ്ക്ക് ഒരു രഥമൊരുക്കണം നമ്മുടെ ജീവിതത്തിൽ ഈശോ ഈ ഹൃദയത്തിൽ എഴുന്നള്ളി ഇരുന്ന് നമ്മളോടൊപ്പം നമ്മിലായി നമ്മിൽ ലയിച്ചു ചേർന്ന് ഈശോ നമ്മോടൊപ്പം വരികയാണ് വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് വെറുതെ ഒരു ഭക്തിയോ ഭക്തിയുടെ പ്രകരണങ്ങളോ ഇല്ലാതെ തിരിച്ചു പോരരുതേ പരിശുദ്ധ അമ്മൊരിക്കൽ മനസ്സിലാക്കി തോന്നും മക്കളെ നിങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിച്ച് തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ മാലാഖ തിരി കത്തിച്ച് മാതാവ് ഒരു തിരി കത്തിച്ച് മാലാഖയെ ഏൽപ്പിക്കുന്നു നമ്മളുടെ മാലാക കാവൽ മാലാഖയും മറ്റൊരു മാലാഖയും നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് നമ്മൾ മുട്ടുകുത്തുന്നിടത്തേക്ക് വരുന്നുണ്ട് നമ്മളത് കാണാറില്ല നമ്മളെയല്ല അവരനുഗമിക്കുന്നത് നമ്മളിൽ ലയിച്ച നമ്മളിൽ ഒരുവനായി തീർന്ന എളിമയുടെ പൂർണതയായ പുണ്യങ്ങളുടെ പുണ്യമായ വിശുദ്ധ കുർബാനയായ ജീവിക്കുന്ന ദൈവമായ സജീവ ബലിയായ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ കർത്താവിനെ അനുഗമിക്കാൻ മാലാകമാർ നമ്മോടൊപ്പം വരുന്നുണ്ട് എത്ര ഭയഭക്തിയോടെ വേണം ഈശോയെ സ്വീകരിച്ച് നമ്മൾ മുട്ടുകുത്തുന്നിടത്തേക്ക് വരാനായിട്ട് പലരും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ചൈതന്യവും വളരെ ലാഘവത്തോടു കൂടെ തിരിച്ചു പോരുന്നത് ഒരിക്കലും നമ്മുടെ ബലിയർപ്പണവും ബലി സ്വീകരണവും തുടർന്നുള്ള നിമിഷങ്ങളും ദൈവാനുഗ്രഹങ്ങളുടേതല്ലാതാക്കാൻ നമ്മൾ ചിന്തിക്കരുത് അതുപോലെ ചെയ്യരുത് അത് കഴിഞ്ഞിട്ടുള്ള സ്നേഹപ്രകരണം യേശുവിന് ദിവികാരുണ്യ ഈശോയ്ക്ക് ലഭിക്കുന്ന നിന്ന അപമാനങ്ങൾക്ക് പകരമായി അവിടുത്തെ സ്നേഹിച്ചുകൊണ്ടായിരിക്കുവാനും ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയുടെ ആശീർവാദം കഴിഞ്ഞിട്ട് ദേവാലയത്തിൽ നിന്ന് തിരിച്ചു പോകാവും പല ദൈവമക്കളും അങ്ങനെ ചെയ്യുന്നില്ല പല തിരക്കുകളായിരിക്കാം പക്ഷേ കുർബാനയുടെ ആദ്യ അവസാനം പങ്കെടുക്കുമ്പോഴാണ് വിശുദ്ധ കുർബാനയുടെ ശക്തിയും കൃപയും നമുക്ക് മുഴുവനായിട്ട് ലഭിക്കുക വിശുദ്ധ കുർബാന കഴിഞ്ഞ് വൈദികൻ കുരിശടയാളത്തിൽ നമ്മെ ആശീർവദിക്കുന്നില്ലേ ആ കുരിശടയാളം നമ്മൾ സ്വീകരിച്ച് പുറ പുറത്തോട്ട് പോരുന്നില്ലേ അപ്പോൾ നമ്മൾ ഓർക്കണം ബലിയാകാനായിട്ട് മുറിയപ്പെടാനായിട്ടാണ് കുരിശിലെ ബലിയാകാനാണ് ദൈവസ്നേഹവും മനുഷ്യസ്നേഹവും ഒന്നാകാനാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുൻപിൽ മനുഷ്യൻ്റെ സ്നേഹം അടിയറ വയ്ക്കാനാണ് സഹനങ്ങൾ സ്വീകരിക്കാനാണ് ബലിവസ്തുവാകുവാനാണ് ബലിയേകുവാനാണ് ഞാൻ പോകുന്നതെന്ന ഓർമ്മയോടുകൂടെ വിശുദ്ധകുരിശിൻ്റെ അടയാളത്തിൽ നമ്മൾ കൃപകൾ ആശീർവാദം സ്വീകരിച്ചു കൊണ്ട് വിശുദ്ധ കുർബാന കഴിഞ്ഞ് പോകണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു എപ്പോഴും ദിവ്യകാരുണ്യീശോയോർക്കാനായിട്ട് ഇത് ഇടവരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ മക്കളെ വിശുദ്ധ ബലി അർപ്പിച്ചിട്ട് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ ഈശോ സക്രാരിയിലിരിപ്പുണ്ട് നിങ്ങളെ നോക്കിയായിരിക്കുന്നേ നിങ്ങൾ ദേവാലയത്തിൽ നിന്ന് പുറത്തുപോയി കഴിയുമ്പോൾ ഒരുപക്ഷെ ഈശോയെ ഓർക്കുന്നില്ലായിരിക്കാം പ്രിയ ദൈവപൈതലേ നിന്നിൽ നിറഞ്ഞ ദിവികാരുൺ ഈശോയെ മറക്കരുതേ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന സക്രാരിയിലെ കർത്താവിനെ നീ മറക്കരുതേ നീ എവിടെ ആയിരുന്നാലും ഈശോയെ ഓർക്കണമേ ദിവികാരുൺ ഈശോയെ ഞാനങ്ങേ സ്നേഹിക്കുന്നുവെന്ന് പറയുമ്പോൾ നിനക്കാവശ്യമായ കരുണയുടെ നിമിഷം ഈശോയുടെ ഇടപെടലിൻ്റെ ദിവസം നിമിഷം നിനക്ക് ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് സാധിക്കും ദിവ്യകാരുണ്യ ഈശോ എന്നെ കാണുന്നു എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കാൻ ശ്രമിക്കണമേ സങ്കീർത്തന മുപ്പത്തിമൂന്ന് അഞ്ചിൽ പറയുന്നില്ലേ കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി മുഴുവനും നിറഞ്ഞിരിക്കുന്നു അത് ദിവ്യകാരുണ്യ ശോഭ കൊണ്ട് ഈ ഭൂമി മുഴുവനും നിറഞ്ഞിരിക്കുകയാണ് ഈ സമയം ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ എൻ്റെ സങ്കടങ്ങൾ സമർപ്പിച്ചിട്ട് മറക്കാനും പൊറുക്കാനും പറ്റാത്ത വേദനകൾ സമർപ്പിച്ചപ്പോൾ ഒരിക്കൽ ഈശോ ഇങ്ങനെ പറഞ്ഞു കുഞ്ഞേ എല്ലാം സമർപ്പിച്ചെങ്കിൽ ഞാനത് ഏറ്റെടുത്തെന്ന് വിശ്വസിക്കുക മുറിച്ച് ആരെയും നീ ജീവിതത്തിൽ നിന്നും മാറ്റരുത് മുറിച്ച് മാറ്റപ്പെടുന്നതിലല്ല മുറിച്ച് ചേർക്കപ്പെടുന്നതിലാണ് ക്രൈസ്തവ ധാർമ്മികതയും ആത്മീയതയും ആന്തരികതയും അടങ്ങിയിരിക്കുന്നതെന്ന് ഈശോ മനസ്സിലാക്കി തന്നു നമുക്ക് വേണ്ടി മുറിയപ്പെടുന്നവൻ്റെ അരികിലേക്ക് നമ്മെ മുറിച്ചവരുമായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ മുറിയപ്പെട്ട അനുഭവങ്ങളുമായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് വേണ്ടി മുറിഞ്ഞവൻ അവൻ്റെ രക്തത്തിൽ അവരെ ചേർത്ത് നിർത്തും പാപക്കറകൾ കഴുകിക്കളയാൻ പ്രാർത്ഥിക്കുമ്പോൾ ആ പാപ ഈശോ കഴുകിക്കളയും ജീവനും ഓജസ്സുമേകും ആർക്കും മലിനപ്പെടുത്താൻ സാധിക്കാത്ത വലിയ അഗ്നിയായ വിശുദ്ധ കുർബാനയിലേക്ക് തീക്കട്ടയുടെ അരികിലേക്ക് വെറും കരിക്കട്ടകളായ നമ്മുടെ ജീവിതം സമർപ്പിക്കുമ്പോൾ സങ്കടം കൊണ്ട് ദൈവാനുഗ്രഹങ്ങൾ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് പലപ്പോഴും നമ്മൾ സഹനങ്ങൾ സ്വീകരിക്കാതെ ആ സങ്കടങ്ങളൊക്കെ കരിക്കട്ടയാക്കി തീർത്ത അനുഭവങ്ങളൊക്കെ പാപത്തിൻ്റെ ഓർമ്മകളൊക്കെ പാപം ചെയ്ത് ജീവിച്ചപ്പോഴുണ്ടായി ജീവിത സാഹചര്യങ്ങളൊക്കെ അത് എത്ര വലിയ പാപമാണെങ്കിലും രോഗമാണെങ്കിലും വേദനയാണെങ്കിലും ദിവ്യകാരുണ്യമാകുന്ന അഗ്നിക്ക് കൊടുക്കുമ്പോൾ ആ അഗ്നിയിൽ സമർപ്പിക്കുമ്പോൾ ദിവ്യകാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നി കൊണ്ട് ജ്വലിക്കുന്ന തീക്കട്ടയായി നമ്മളൊക്കെ മാറുമെന്നുള്ള വസ്തുത അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ സാധിക്കും എന്നെ ശ്രവിക്കുന്ന ഈശോയുടെ ദിവികാരുണ്യ ഈശോയുടെ മക്കൾ ഇതൊന്നും പറയാനുള്ളൊരു യോഗ്യതയും അർഹതയും ഒന്നും എനിക്കില്ല പക്ഷേ ദിവികാരുണ്യ ഈശോ വഴി നടത്തിയ ജീവിത അനുഭവങ്ങളുണ്ടല്ലോ അനുഭവങ്ങൾ വെറും ഒരു ആത്മീയമായ ലയനം മാത്രമാകാതെ അല്ലെങ്കിൽ അതൊരു പ്രാകൃതമായ അഭ്യാസങ്ങളാക്കി മാറ്റാതെ ജീവിതത്തിൽ അനുഭവിക്കാൻ അവസരങ്ങൾ തന്നപ്പോൾ അത് സ്വീകരിച്ചപ്പോൾ ലഭിച്ചൊരു ധൈര്യം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ ഈ ധൈര്യം എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെയും ദിവ്യകാരുണ്യീശോയുടെ മഹത്വത്തിനായി ജീവിച്ചുകൊണ്ട് ഈശോയ്ക്ക് മഹത്വപ്പെടുത്തി ജീവിക്കുമെന്നുള്ള ഉറപ്പേകുവാൻ ഈശോ എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദിവ്യകാരുണ്യത്തോട് സ്നേഹം പ്രകടിപ്പിക്കുന്നവരുടെ ജീവിതത്തിൽ നാഥൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് ഈ ജീവിതാനുഭവങ്ങളിൽ നിന്നും വ്യക്തമാവുന്നതാണ് ഇപ്രകാരം അത്ഭുതങ്ങൾ ചൊരിയപ്പെട്ട നിരവധി അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും ഞാനിതിനു മുൻപും സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും വിശുദ്ധ കുർബാനയ്ക്ക് നേരിട്ട് പോകാൻ സാധിക്കാത്തപ്പം വിശുദ്ധ കുർബാന ഈശോ കൊണ്ടുവന്ന് തരുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുപോലൊരു അനുഭവം ഞാൻ ഓർക്കുകയാണ് രോഗശയയിലായിരുന്നു വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നില്ല വികാരി അച്ഛൻ അന്ന് ഇവിടെ ഇല്ല ഇടവക ദേവാലയത്തിലും വിശുദ്ധ കുർബാന ഇല്ല എന്ന് അന്ന് ഒരുപാട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു ശാലോം ടി വിയിൽ എല്ലാ ദിവസവും പ്രഭാതത്തിൽ പത്ത് മണിക്ക് വിശുദ്ധ കുർബാനയുണ്ടല്ലോ മാധ്യമങ്ങളിലൂടെയുള്ള ബലിയർപ്പണം അത് സാധൂകരിക്കുന്നതല്ല എന്നൊക്കെ കുർബാനയ്ക്ക് മുൻപേ എഴുതി കാണിക്കുന്നുണ്ട് അത് വായിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് ഒരുങ്ങി വിശു കുർബാനയിൽ അന്ന് പങ്കെടുത്തു അന്നത്തെ പ്രഭാതത്തിൽ മുഴുവൻ പ്രാർത്ഥനയായിരുന്നു ഈശോയെ എന്ന് വികാരിച്ചിന് ഇവിടെയില്ല ഇടവക ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയില്ല എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഇന്ന് പറ്റില്ലല്ലോ ഈശോയെ അരൂപയിൽ അങ്ങയെ സ്വീകരിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു ഒരുങ്ങിക്കൊണ്ടാണ് അന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തത് ഞാൻ ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ മാത്രമല്ല കുടുംബാംഗങ്ങളും വേറെ പലരും ഉണ്ടായിരുന്നു വിശുദ്ധ കുർബാനയുടെ സമയമായപ്പോൾ ഞാൻ കണ്ണടച്ച് അരൂപയിൽ ഈശോയെ സ്വീകരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് ഞാൻ കാണുന്നു ദിവികാരുണ്യ ഈശോ വിശുദ്ധ കുർബാനയുമായിട്ട് അരികിൽ വരുന്നു ഞാൻ അതിരം തുറന്നു ദിവികാരുണ്യ സ്വീകരണത്തിനുള്ള പ്രാർത്ഥനകൾ ചൊല്ലി ഞാൻ ഈശോയെ അതിരം തുറന്ന് സ്വീകരിച്ചു കൂടെയുണ്ടായിരുന്നവർക്ക് കാണാമായിരുന്നു വിശുദ്ധ കുർബാന അന്തരീക്ഷത്തിലൂടെ വരുന്നതും എൻ്റെ അധരത്തിലിരിക്കുന്നതും ഒരു സ്നേഹത്തിൻ്റെ അനുഭവമായിട്ടും സ്നേഹത്തിൻ്റെ ഭാഗ്യ ഭാഗ്യമായിട്ടുമൊക്കെ എനിക്ക് അനുഭവിക്കാനായിട്ട് അന്ന് സാധിച്ചു അതുപോലെ ഹോസ്പിറ്റലുകളിലായിരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു സർജറിയുടെ അന്ന് രാത്രി പത്ത് മണിക്ക് ശേഷം വെള്ളം കുടിക്കരുത് വെള്ളം പോലെ ഇറക്കരുതെന്നാണ് ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നത് കാരണം രാവിലെ ഏഴ് മണിക്ക് എൻ്റെ സർജറി ആയിരുന്നു ആദ്യം നടത്തേണ്ടിയിരുന്നത് പക്ഷേ എനിക്ക് വിശുദൂർബാന സ്വീകരിക്കണം ആറേ മുക്കാലിനാണ് ആ ഹോസ്പിറ്റലിലെ ചാപ്പലിൽ വിശുദൂർബാന കഴിയുന്നത് അതിന് അച്ഛൻ ഈശോയെ കൊണ്ടുവരിക ഞാൻ ആ ഡ്യൂട്ടി നഴ്സിനോട് പറഞ്ഞായിരുന്നു എനിക്ക് കുർബാന സ്വീകരിക്കണമെന്ന് അപ്പോൾ അവർ പറഞ്ഞു ഒന്നും കഴിക്കരുതെന്ന് ആ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞു വലിയ ഡോക്ടറെ അകത്താക്കാതെ എനിക്കൊരു സർജറിക്കും പോകാൻ പറ്റില്ല സിസ്റ്ററെ എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കണം അത് മെഡിക്കൽ നിയമത്തിനൊക്കെ എതിരാണോ അല്ലോ എന്നൊന്നും എനിക്ക് അറിയില്ല അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല എനിക്ക് വിശ്വാസമുണ്ട് ആ സിസ്റ്റർ പറഞ്ഞു ചേച്ചി അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ അച്ഛനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു അച്ഛനോട് പറഞ്ഞു അച്ഛൻ വിശുദ്ധ കുർബാന കൊണ്ടുവന്ന് തന്നു ആറേ മുക്കാലിന് ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചു അതെനിക്ക് വലിയൊരു ശക്തിയായിരുന്നു കാരണം കുറച്ച് കോംപ്ലിക്കേഷൻസൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ ഒരു കുഴപ്പമില്ലാതെ എൻ്റെ സർജറി വളരെ സക്സസ്ഫുള്ളായിട്ട് നടന്നു അഞ്ച് സർജറികൾ നടക്കുമ്പോഴും ഇങ്ങനെ ദിവികാരുണ്യ ഈശോയുടെ പ്രത്യേകമായ ഇടപെടലും സ്നേഹവും ഉണ്ടായിട്ടുണ്ട് ശാരീരികമായ പല രോഗങ്ങൾക്കും സൗഖ്യം നൽകാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് തിരിച്ചു പോരുമ്പോൾ അതനുഭവിക്കാൻ ഈശോ ഇടത ഇടതന്നിട്ടുണ്ട് അനേകരെ വിശുദ്ധ കുർബാന വിശ്വ കുർബാനയിലുള്ള വിശ്വാസത്തിലേക്ക് നയിക്കാൻ ഈ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നത് വഴി സാധിച്ചിട്ടുണ്ട് ബ്ലാക്ക് മാസിനൊക്കെ പോകുന്ന മക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷ കഞ്ചിക്കോട് ശുശ്രൂഷ ബ്ലാക്ക് മാസിൽ ഈശോ ദിവ്യകാരുണ്യ ഈശോ നിന്ദിക്കപ്പെടുന്നതും അപമാനിതനാകുന്നതും അവഹേളിതനാകുന്നതും എങ്ങനെയാണെന്ന് ബ്ലാക്ക് മാസിന് പോയിട്ട് വന്ന ഒരു മകനിൽ നിന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിട്ടുണ്ട് ആ മകനെക്കുറിച്ച് ഇന്നും ജീവിക്കുന്ന കർത്താവ് ആ മകന് വേണ്ടി ദിവ്യകാരുണ്യ ഈശോയായി മുറിയപ്പെടുന്ന അനുഭവത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ആ മകൻ അതേക്കുറിച്ച് കേൾക്കുകയും പിന്നീട് മാനസാന്തരപ്പെട്ട് ആ ബ്ലാക്ക് മാസ് ഗ്രൂപ്പിൽ നിന്ന് തന്നെ അകന്ന് ജീവിക്കുകയും ചെയ്തു പക്ഷേ അവനൊരുപാട് ഭീഷണികളൊക്കെ നേരിടേണ്ടി വന്നെങ്കിലും വിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കാനായിട്ട് ഇടയ്ക്ക് ഇവിടെ വരികയും കുർബാനയുടെ അനുഭവങ്ങളും ബോധ്യങ്ങളും കേൾക്കുകയും പൂർണ്ണമായിട്ട് അതിൽ നിന്ന് വിമുക്തനാവുകയും ചെയ്തിട്ടുണ്ട് ഇതുപോലെ ബ്ലാക്ക് മാസിൽ നിന്ന് വിമുക്തരായ അനേകരുണ്ട് എല്ലാവരുടെയും പേഴ്സണലായിട്ടുള്ള നമ്പറോ കാര്യങ്ങളോ എനിക്കറിയില്ലെങ്കിലും വിശുദ്ധ കുർബാനയിൽ ഈ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതു വഴിയായിട്ട് അനേകരെ രക്ഷപ്പെടുത്താൻ തീരുമാനങ്ങളുടെ അർത്ഥം ഗ്രഹിക്കുവാൻ സഹായിക്കുന്ന ഒരു അനുഭവമാണ് ദിവ്യബലി അർപ്പണവുമായി ബന്ധപ്പെട്ട് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് മാനുഷികതയിലേക്ക് ദൈവിക ചൈതന്യം കടന്നു വരുമ്പോൾ ദൈവഹിതം പാലിക്കുവാൻ നമുക്ക് സാധിക്കുമെന്നും ഈ അനുഭവം ഓർമ്മിപ്പിക്കുന്നു അതുപോലെ ഞാൻ ഓർക്കുന്നു ഈ ആലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാനായി പതിനാല് വർഷമായിട്ട് അഭിവന്യ പിതാവ് അനുവാദം തന്നിട്ടുണ്ട് പതിനാല് വർഷമായി വിശുദ്ധ കുർബാന എല്ലാം വാർഷികത്തിനും ഇവിടെ അർപ്പിച്ചു പോരുന്നു മൂന്ന് വർഷമായിട്ട് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധന നടത്താനും ദൈവാനുഗ്രഹത്താൽ ദിവികാരുണ്യ ഈശോ ഇടപെട്ടിട്ടുണ്ട് വിശുദ്ധ കുർബാന ആദ്യമായി ഇവിടെ അർപ്പിക്കാനായിട്ട് അനുവാദം ചോദിക്കാൻ ഏറ്റവും അധികം ഉത്സാഹം കാണിച്ചത് ഞങ്ങളുടെ അന്നത്തെ വികാരി അച്ഛൻ തന്നെയായിരുന്നു അച്ഛൻ ഇന്ന് മരിച്ചു സ്വർഗത്തിലിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അച്ഛൻ വിശുദ്ധ കുർബാനയെക്കുറിച്ച് തന്ന ബോധ്യങ്ങളും ഇവിടെ അർപ്പിക്കപ്പെടേണ്ട ബലിയുടെ യോഗ്യതയൊക്കെ പറഞ്ഞു മനസ്സിലാക്കി തന്നപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ അഭിവന്യ പിതാവിൻ്റെ അടുത്ത് സംസാരിച്ചത് ആ വിശുദ്ധ കുർബാനയ്ക്ക് അനുവാദം കിട്ടിയിട്ട് ഞങ്ങൾ ഇവിടെ തിരിച്ചെത്തുമ്പോൾ ബോംബെയിൽ നിന്ന് വന്ന കുറേ ദൈവമക്കളിവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിലൊരു സഹോദരി വലിയൊരു ബൊക്കെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല അങ്ങനെ ഒരു ബൊക്കെ നല്ല ഭംഗി അത് കാണാനായിട്ട് അത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഒന്നും സ്വീകരിക്കാറില്ല സഹോദരി തിരിച്ചു കൊണ്ടുപോയിക്കോ ഇടവക ദേവാലയത്തിലോ ഏതെങ്കിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലോ ഇത് കൊടുക്കാലോ ഇവിടെ അത് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരി പറഞ്ഞു ഞാൻ കഴിഞ്ഞ ആഴ്ച ഹോസ്പിറ്റലിലായിരുന്നു ഹോസ്പിറ്റലിലെ എൻ്റെ കാലുകൾക്ക് സർജറി പറഞ്ഞാൽ ഞാൻ അവിടെ അഡ്മിറ്റായത് സർജറിയുടെ തലേനാൾ എനിക്ക് കലശിലായ ചുമ വന്നു ഉറങ്ങാൻ പറ്റുന്നില്ല ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എപ്പോഴോ ഞാൻ മയങ്ങിപ്പോയി മയങ്ങിപ്പോയ സമയത്ത് കുറേ ചിറകുള്ള കുറേ ആൾക്കാരെ ഞാൻ കണ്ടു ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു അത് മാലാഖമാരാണെന്ന് എനിക്കറിയില്ലായിരുന്നു അതാരാണെന്ന് അവർ വന്ന് എന്നോട് ഇങ്ങനെ ഒരു ബൊക്കെ ഉണ്ടാക്കണമെന്നും കഞ്ചിക്കോട് റാണിയുടെ ഭവനത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് ഇത് വയ്ക്കാനായി കൊണ്ടു കൊടുക്കണമെന്നും അവർ പറഞ്ഞു അതനുസരിച്ചാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ആ സഹോദരിയോട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് ആ സഹോദരിക്ക് ഒരു പൂ പോലും വെട്ടിയുണ്ടാക്കാൻ അറിയില്ല ഇതിൻ്റെ മെറ്റീരിയൽ എവിടെ നിന്ന് വാങ്ങണമെന്നറിയില്ല ഇതെല്ലാം പ്രത്യേകമായ ഒരു അനുഭവത്താൽ ആ സഹോദരിക്ക് ഈശോ പറഞ്ഞു കൊടുത്തതാ ഈ ലോകത്ത് ഞങ്ങൾക്കും വികാരി പിതാവിനും ഒഴികെ മറ്റാർക്കും അറിയില്ല ഇവിടെ ഒരു വിശുദ്ധ ബലി നടക്കാൻ പോകുന്നതെന്ന് ബോംബെയിലിരിക്കുന്ന ഈ സഹോദരിയെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ല ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കാനുണ്ട് എന്ന് ഈശോ ആ സഹോദരിക്ക് പറഞ്ഞു കൊടുത്തു ആ സഹോദരിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ എങ്ങനെയാ പറഞ്ഞത് എൻ്റെ ബലിയർപ്പണം അവിടെ നടക്കാൻ പോവുക നീ ഒരു പൂച്ചെണ്ടുണ്ടാക്കി അവിടെ കൊണ്ടു കൊടുക്കണം ഉണ്ടാക്കാൻ അറിയില്ലെന്ന് എനിക്കറിയാം പക്ഷേ നിന്നെ ഞാൻ അത് പഠിപ്പിച്ചു തരാം നീ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും നിൻ്റെ കാലുകൾ പരിപൂർണമായി സുഖപ്പെട്ടിരിക്കും ദിവ്യകാരുണ്യ ഈശോയാണ് നിന്നോട് സംസാരിക്കുന്നത് ഇതിനുള്ള മെറ്റീരിയൽ വാങ്ങാൻ ആരെയൊക്കെ സമീപിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാം അങ്ങനെ ഈശോ പറഞ്ഞവരോടൊക്കെ ആ സഹോദരി രാവിലെ സംസാരിച്ചു ഒന്ന് ആ സഹോദരിയുടെ മകൻ തന്നെയായിരുന്നു ആ മകൻ പറഞ്ഞു അമ്മയ്ക്ക് എന്താ വട്ടു പിടിച്ചോ അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ലല്ലോ അപ്പം ആ സഹോദരി പറഞ്ഞു മോനെ ഇതും കൂടി നിവർത്തിച്ചിട്ട് ഇത് ശരിയാക്കാം എൻ്റെ ഓപ്പറേഷന് ഞാൻ പോകുള്ളു മോനെ അതൊന്ന് ചെയ്തു തരണം അങ്ങനെ ആ മകൻ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി മെറ്റീരിയലൊക്കെ വാങ്ങിക്കൊടുത്തു ആ സഹോ സഹോദരി പ്രാർത്ഥനാപൂർവ്വം മാലാഘമാര് പറഞ്ഞു കൊടുത്തതനുസരിച്ച് ഒരു പൂച്ചെണ്ടുണ്ടാക്കി ഇത്രയ്ക്കും ഭംഗിയുള്ളൊരു പൂച്ചെണ്ട് ജീവിതത്തിൽ ഞാൻ ഇന്നു വരെയും കണ്ടിട്ടില്ല ഇനിയും കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരുന്നു ആ സഹോദരി മലയാളിയല്ല ഹിന്ദി സംസാ മറാഠി സംസാരിക്കുന്ന സഹോദരിയാണ് ആ സഹോദരി പറഞ്ഞതൊക്കെ വേറൊരു സഹോദരനാണ് എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നത് ഞാനൊരു നിമിഷം മുട്ടുകുത്തി ദേവികാരുണ്യ ഈശോയോട് പ്രാർത്ഥിച്ചു ഈശോയെ അങ്ങ് എത്രയോ വലിയവനാ ഈ സഹോദരി ഇങ്ങനെയൊക്കെ പറയുന്നു ഞാനത് സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് മനസ്സിലാക്കി തരണമേ ഈശോ പറഞ്ഞു കുഞ്ഞ നീ അത് സ്വീകരിക്കുക കുറച്ച് ദിവസങ്ങൾ മാത്രം ഈ ഭവനത്തിൽ അത് സൂക്ഷിക്കാം വിശുദ്ധ കുർബാനയ്ക്കും അത് വയ്ക്കാം അത് കഴിയുമ്പോൾ അത് ഇവിടെ നിന്ന് തിരിച്ചു കൊടുത്തുവിടണം അങ്ങനെ ഞാൻ ആ സഹോദരിയെ ആ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ ആ പൂച്ചെണ്ട് സ്വീകരിച്ചു ആ സ്വീകരിച്ച നിമിഷത്തിൽ ആ പൂച്ചെണ്ടിന് ഭയങ്കര സുഗന്ധാഭിഷേകമായിരുന്നു വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കാൻ വന്ന സിസ്റ്റേഴ്സും ആ പൂച്ചണ്ട് ഇവിടെ സൂക്ഷിച്ചിരുന്ന ദിവസം വരെയും ഇതിങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കേട്ടറിഞ്ഞ് വന്ന ആൾക്കാരും പൂക്കൾ ഒത്തിരി ഉണ്ടാക്കാൻ അറിയുന്നവരും ബൊക്കെ ഉണ്ടാക്കുന്നവരും ഒക്കെ പറഞ്ഞു ഇതുപോലെ പെർഫെക്റ്റായിട്ടൊരു പൂച്ച ഉണ്ട് ജീവിതത്തിൽ ഞങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അത്രയ്ക്ക് ഭംഗിയുണ്ടത് കാണാനായിട്ടെന്ന് എൻ്റെ ഈശോ എത്രയും സ്നേഹമുള്ളവനാ വിശുദ്ധ കുർബാനയ്ക്ക് ബലിയർപ്പിക്കാനായിട്ട് എത്രയോ മയിലുകൾക്ക് അപ്പുറത്ത് നിന്ന ദേശമോ കാലമോ നോക്കാതെ ഭാഷയോ നോക്കാതെ ഒരു മരാട്ടി സംസാരിക്കുന്ന ഒരു സഹോദരിയെ ഉണർത്തി ഇവിടെ കൊണ്ടുവന്നതും ആ സന്ദേശം വഴി അത് സ്വീകരിച്ചത് ചെയ്തപ്പോൾ ആ സഹോദരിക്ക് സൗഖ്യം കൊടുത്തതും ഇവിടെ അൽത്താരയ്ക്ക് മുകളിൽ അത് അലങ്കരിക്കാനായിട്ട് ആ പൂച്ചെണ്ട് കൊണ്ടുവന്നതൊക്കെ ഈശോയുടെ വലിയ സ്നേഹമായിട്ട് ഞാനത് കാണുന്നു അതിന് ശേഷം ഈ അനുഭവം കേട്ടറിഞ്ഞിട്ട് കുറേ പേര് പ്രാർത്ഥിക്കാനല്ല പൂച്ചെണ്ട് കാണാൻ മാത്രമായിട്ട് വരാൻ തുടങ്ങി അപ്പോഴെനിക്ക് മനസ്സിലായി ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷത്ത് തിരിച്ചു കൊടുത്ത് വിടണമെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ താമസിക്കുന്നിടത്ത് തന്നെ ആൾക്കാർ വന്നപ്പം ഞങ്ങളത് തിരിച്ചു കൊടുത്ത് വിട് വിട്ടു ഈശോയുടെ തിരുനാമം മഹത്വപ്പെടട്ടെ ഇതുപോലെ വിശുദ്ധ കുർബാനയുടെ അനേകം അനുഭവങ്ങളുണ്ട് വിശുദ്ധ കുർബാനയിൽ അല്പം പോലും വിശ്വാസമില്ലാത്തവർ കുമ്പസാരിച്ചിട്ട് വർഷങ്ങളായിട്ടുള്ളവർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുർബാനയെക്കുറിച്ചും കുംഭസാരത്തെക്കുറിച്ചും സംസാരിച്ച് നല്ല കുമ്പസാരം നടത്തി കുർബാന സ്വീകരിച്ച് ജീവിക്കുന്ന വിശുദ്ധരായിട്ട് തീർന്ന അനേക മക്കളുടെ ഒരു കൂട്ടായ്മ തന്നെയുണ്ട് വിശുദ്ധ കുടുംബങ്ങളുണ്ട് ജീവിതം എല്ലാ തലത്തിലും ഈശോയ്ക്ക് സമർപ്പിച്ച് വിശുദ്ധ കുർബാന ഒരു ദിവസം പോലും മുടക്കാതെ ജീവിക്കുന്ന അനേക മക്കളുണ്ട് കഞ്ചിക്കോട് ശുശ്രൂഷ ബാഹ്യതയിൽ ശുഷ്കമെന്ന് തോന്നുന്നെങ്കിലും ദിവ്യകാരുണ്യ സ്നേഹത്തിൽ സമ്പന്നമാണ് പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ എണ്ണത്തിൽ കുറഞ്ഞാലും ഇവിടെ നിന്നുയരുന്ന സഹനം നിറഞ്ഞ പ്രാർത്ഥന അനേക ആത്മാക്കളെ ഉദ്ദീപിപ്പിക്കുമെന്ന് ദിവ്യകാരുണ് സ്നേഹത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഏറ്റുപറയുന്നു